അദ്ദേഹം ആരോഗ്യ സ്ഥിരം സമിതിയുടെ ചെയർമാനാണ്. ശ്രീ ബാബുരാജ്, അവിടെ എല്ലാ നഗരങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, നഗരങ്ങളിലാണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. ജില്ല നഗരവും നാടുമൊന്നും ഇല്ല ഈ രോഗത്തിനെങ്കിൽ തന്നെയും കൂടുതലായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് നഗരങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് കൂടാനിടയുണ്ട്. ഇവിടെ തിരുവനന്തപുരം അത് കണ്ടതാണ്, ഇപ്പോഴും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. കൊച്ചിയിലും നേരത്തെ അതുണ്ടായിരുന്നു, കൊച്ചി പക്ഷേ അത്രക്ക് വലിയ മോശമവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല. കോഴിക്കോട് എന്താണെന്നില്ല, യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന പോലെ ചികിത്സാ സൗകര്യങ്ങൾ നന്നായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ഏതൊക്കെ മേഖലകളിലാണ് ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ ചികിത്സാ സെൻ്ററുകൾ കാര്യമായി ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കിയ സംസ്ഥാന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കോഴിക്കോട് കോർപ്പറേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നല്ല നിലക്ക് നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വരെ ശ്ലാഘിച്ചതാണ്. നമ്മുടെ 14,197 പേരാണ് ഇവിടെ ക്വാറൻ്റൈൻ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ 3,579 പേരാണുള്ളത്. 16,618 പേർ കംപ്ലീറ്റ് ചെയ്തു. 111 പോസിറ്റീവ് കേസാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 58 കേസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പോസിറ്റീവായുള്ളത്. 58 കേസാണുള്ളത്. ബാബുരാജ്, ഈ കേസുകളുടെ കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്, ജില്ലകളിൽ നിന്നാണെങ്കിലും നഗരങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. കോർപ്പറേഷൻ എന്താണ് ഞങ്ങൾ കരുതുന്നത്, ഞങ്ങളുടെ എന്തൊക്കെ നടപടികൾ എടുത്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. സംവിധാനങ്ങളെല്ലാം ഫലപ്രദമായി നടക്കും. 43 കൊറോണ സെന്ററുകൾ നഗരമായതുകൊണ്ട് തന്നെ 43 കൊറോണ സെന്ററുകൾ നഗരപ്രദേശത്ത് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. അവിടെയെല്ലാം ആളുകളും വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ വന്ന ആളുകളെ താമസിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു നമ്മളെ ഒരു പോസിറ്റീവ് 75 170 നമ്മളെ സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന സെൻ്ററുകളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ സാധ്യമാകുന്നുണ്ട്. അവിടെയുള്ളൊരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, നിങ്ങൾക്കറിയാം, വേങ്ങേരിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നു. ഇത് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കത്തിക്കാൻ പോയപ്പോൾ ജനങ്ങളാകെ വലിയ പ്രക്ഷോഭത്തിലേക്ക് വന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ കോഴിക്കോട് നഗരത്തിലുണ്ട്, അതുകൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അതെ, അത്തരം പരിഹാര ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് നമുക്കറിയണം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ബാബുരാജ്, കണ്ണൂരിൽ നിന്ന് കണ്ണൂർ മേയർ ശ്രീമതി സി സീനത്ത് കൂടെ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീമതി സീനത്ത്, അവിടെ എന്താണ് സ്ഥിതി? കണ്ണൂർ നഗരത്തിൽ ഈ നഗരത്തിൽ നഗരങ്ങളിൽ പൊതുവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ ഉണ്ടോ? ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളൊക്കെ ആവശ്യത്തിന് സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇതിനകം? ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. 796 ബെഡുകൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആകെയുള്ളത് ഓരോ വാർഡിൽ നിന്ന് 50 പേരാണ്. 55 വാർഡിന് 2,750 ഞങ്ങൾ ഒരുക്കേണ്ടത്. 760 ഞങ്ങൾ ബെഡടക്കം ഒരുക്കിക്കഴിഞ്ഞു. 1944 നാളെ മുതൽ അതിനുള്ള ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സെൻറ്റർ മുണ്ടിയാട് സ്റ്റേഡിയം സെൻ്ററാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോൾ നടത്തുന്നത് സ്പോർട്സ് സെൻറ്റർ, ഹൈസ്കൂൾ, ചാല ഹൈസ്കൂൾ, അങ്ങനെ പിന്നെ വനിതാ ഹോസ്റ്റൽ, താണ മെട്രിക് ഹോസ്റ്റൽ, അവിടങ്ങളിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രയാസമായിട്ടുള്ളത്? അതായത് ഈ പറയുന്ന തിരുവനന്തപുരത്തെ പോലെ ഈ ചില ഷോപ്പുകളൊന്നും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ആളുകൾ പൊതുവിൽ കാര്യങ്ങൾ അനുസരിക്കാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നഗരത്തിൽ ഏതൊക്കെ മേഖലകളിലാണ്? ഇന്നലെ മുതൽ അതൊക്കെ ഞങ്ങളുടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പൊതുജനങ്ങൾ സ്വാഗതാർഹമാണ്. എല്ലാവരും 5 തന്നെ ഇന്നലെ എല്ലാ കടകളും അടച്ചിരിക്കും. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി സൗമിനി ജെയിൻ, അവിടെ കൊച്ചിയിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു ഉദാഹരണം നമ്മളെടുത്ത് കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? അതായത് ഈ ചില ഷോപ്പുകൾ, ചില വലിയ വ്യവസായികൾ, അവരെ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തിയ ആളുകൾ, അവരെ ഇതിനോട് വഴങ്ങാത്തൊരു സ്ഥിതി തിരുവനന്തപുരത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്, നമുക്കറിയാവുന്നതാണല്ലോ. അത്തരം നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാത്തൊരു സാഹചര്യം ഏതെങ്കിലും മേഖലകളിലുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? ഇതിൽ വ്യാപാര സ്ഥാപനങ്ങളെ പ്രത്യേകം എടുത്തു പറയാനില്ല. ഇവിടെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അതിനൊരു റിലാക്സേഷൻ കൊടുക്കുമ്പോഴാണ്
ആളുകൾ അതിൽ നിന്നൊക്കെ രോഗമുക്തി നേടി എന്നുള്ളൊരു ഭാവത്തോടുകൂടി ഈ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളെ പാലിക്കാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ മുഖാവരണം ധരിക്കാതെ റോഡിലൊക്കെ ഇറങ്ങി നടക്കുകയും ഈ തരം പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും, വ്യാപാരികൾ മാത്രമല്ല മുഴുവൻ ജനങ്ങളും ഈ കോവിഡിന് പ്രത്യേകമായിട്ടുള്ള മരുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് മുൻപിൽ ഇന്നും ഒരു ഉദാഹരണമുണ്ട്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി പെട്ടെന്ന് മരിച്ചു പോകുന്നു, അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാരിയേഴ്സായിട്ട് പല ആളുകളും ഉണ്ടാവാമെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന സാഹചര്യത്തിൽ പുറത്തൊക്കെ ഇറങ്ങുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഇറങ്ങുക, ഷോപ്പുകളിലും കടകളിലും ഒക്കെ പോകുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും വളരെ വേഗത്തിൽ തന്നെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്താനും ഒക്കെയുള്ള ഒരു പരിശ്രമങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു സഹകരണം ഉണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചാലും അത് പാലിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആളുകളാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം ഉണ്ടാകേണ്ടത്. കടകളും പലപ്പോഴും കച്ചവടമില്ല. ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് ഒരു വ്യാപാര നഗരം തന്നെയാണ്. അവിടെ കച്ചവടമില്ല, ആളുകളുടെ കടകൾ, വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വരാതിരിക്കുന്നതും ലോക്ക്ഡൗണും അവരെ വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ലോക്ക്ഡൗൺ നിയമങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ പിൻവലിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ബൂം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ ഒരു തള്ളിക്കയറ്റമൊക്കെ കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ, എങ്ങാനും വന്നയാൾ പോയാലോ എന്നൊക്കെ ഉള്ളത് നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അതിനു വേണ്ടിയിട്ട് കടകൾ തുറന്ന് കച്ചവടം നടത്താനുള്ളൊരു വ്യഗ്രത കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു വിപരീത ഫലമുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിലും കാലത്തോ 3 നേരം പരിശോധിക്കാം, പക്ഷേ എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ആളുകളുടെ സഹകരണം തീർച്ചയായിട്ടും രോഗവ്യാപനം തടയാനായിട്ട് ആവശ്യമാണ്. ഗൗരവമായി തന്നെ ഹെൽത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവർ കണക്കിലെടുക്കേണ്ടതുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. മേയർ ശ്രീകുമാർ, ഇവിടെ ഈ തമിഴ്നാടുമായുള്ള അടുപ്പം, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നത് അതാണല്ലോ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളിലാക്കിയതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം സംഭവങ്ങൾ തടയാനുള്ള നല്ല നടപടികളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? അങ്ങനെ തടയാൻ സാധിക്കുന്നുണ്ടോ? അതായത് അവിടെ നിന്ന് വരുന്ന ആളുകളുടെ എല്ലാം കൃത്യം വിവരങ്ങൾ ശേഖരിച്ച് നമ്മുടെ വിവരശേഖരണത്തിലൂടെ നമ്മൾ പരിശോധിച്ച് മാത്രമേ അവർ അകത്തേക്ക് വരുന്നുള്ളൂ എന്ന കാര്യം ഉറപ്പുവരുത്താൻ ഇപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ നമുക്ക്? അല്ല, ഈ പ്രവർത്തനങ്ങളിൽ ആദ്യം മുതൽ തന്നെ നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. അതിർത്തി സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല ശ്രദ്ധയും ക്രമീകരണവുമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വിഷയങ്ങൾ അതുമാത്രമല്ല, മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, കടൽമാർഗം പോകുന്ന ആളുകൾ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പോകാൻ കഴിയുന്ന സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ വരവ്, വലിയ നമ്പർ ആളുകൾ വരുന്ന ഒരു കേന്ദ്രമാണ്. ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം. തിരുവനന്തപുരം നഗരത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെൻ്റർ എന്ന് പറയുന്നത് 35 എണ്ണമാണ്. വിദേശത്ത് നിന്നടക്കം ആളുകളുടെ വരവ് വല്ലാതെ സംസ്ഥാനത്താകെ ഉള്ള ആളുകൾ, വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന ആളുകളെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെൻ്ററുകളിലാണ്. അവിടെ നിന്ന് തന്നെ 30,000 ആളുകൾ ക്വാറന്റൈൻ പൂർത്തിയാക്കിയതാണ്. ഇപ്പോഴും 1,000,000 ക്വാറന്റൈൻ സെൻ്ററുകളിൽ പ്രവർത്തിച്ചു വരികയാണ്. തിരുവനന്തപുരം നഗരത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്വാറന്റൈൻ സെൻ്ററുകളിൽ 156,000+ ആളുകൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പൂർത്തീകരിച്ചതാണ്. ഇന്നും നിലവിൽ 77,000+ ആളുകൾ ഹോം കെയറിൽ കഴിയുന്നവരാണ്. അങ്ങനെ ഒരു വലിയ നമ്പർ ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളതിനു വേണ്ടിയുള്ള പരിശോധനകളുടെ ഭാഗമായി കഴിയുകയാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ടൈം ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, അത് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ആരംഭിച്ചത് തന്നെ 11 എണ്ണം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 1,793 ബെഡുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. 18 കേന്ദ്രങ്ങൾ പുതിയതായി എടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ വലിയ കൂട്ടായ ഒരു പ്രവർത്തനം. അവിടെ മേയർ, ഇവിടെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രദ്ധ നന്നായിട്ട് തന്നെ തിരുവനന്തപുരത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ മേയർ, ഇവിടെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാരടക്കമുള്ള ആളുകൾക്ക് രോഗം വരുന്ന സാഹചര്യം കൂടുകയാണല്ലോ. അത്തരം ആളുകൾ രോഗികളാവുന്നത് കൂടി വരുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്, തിരുവനന്തപുരത്ത് മാത്രമല്ല. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിനകത്ത് ശുശ്രൂഷകരായി എത്തേണ്ട ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമോ? അവർക്ക് അല്ലെങ്കിൽ ആവശ്യത്തിന് തികയാത്തൊരു സാഹചര്യം വരുമോ? അതുകൂടെ മുൻകൂട്ടി കാണുന്നുണ്ടോ നമ്മുടെ ഈ നയിക്കുന്ന ആളുകൾ?
നിശ്ചയമായും നിശ്ചയമായും അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധാപൂർവമായിട്ടുള്ള അതിൻ്റെ കേന്ദ്രീകരണവും അതിൻ്റെ പ്രവർത്തനം നടത്താനുള്ള സൗകര്യവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം രോഗികളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്, ഡോക്ടർമാരാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കാൻ സാധ്യത കൂടിയ ആളുകളാണ്. അതുപോലെ തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ, നഗരസഭയുടെ LSDD പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ, ഇതെല്ലാം ക്വാറന്റൈൻ സെൻ്റർ ആയിരുന്നിരുന്നാലും അതുപോലെ തന്നെ CFLTC ആയിരുന്നിരുന്നാലും ഇവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ രോഗികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവരാണ് ആരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാരായിരുന്നിരുന്നാലും നഗരസഭയിലെ ജീവനക്കാരായിരുന്നിരുന്നാലും. സ്വാഭാവികമായും അവർക്ക് ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും ആളുകളെ, ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഇത്രയും ആളുകളെ പരിശോധിക്കുകയും അവരുമായി ഇടപഴകുകയും ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിലൂടെ ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ശുചീകരണ വിഭാഗം ജീവനക്കാർക്കും രോഗം പകർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധാപൂർവ്വം കാണേണ്ടതാണ്. അതാണ് ഇവിടുത്തെ വിഷയമായി വരുന്നത്. ശരി, ഈ ലോക്ക്ഡൌൺ ഒന്നുകൂടെ നീട്ടേണ്ടി വരുമോ എന്ന ചോദ്യങ്ങൾ അടക്കമുള്ളവയുണ്ട്. അങ്ങനെ ഈ അക്കാര്യത്തിൽ എന്താണ് ആലോചന എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഗുണമായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം, അത് വേണം. അതിനു മുമ്പ് കൊല്ലത്ത് നിന്ന് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മേയർ, അവിടെ കൊല്ലം ജില്ല, അതിൻ്റെ തീരദേശ മേഖലകൾ തിരുവനന്തപുരത്ത് എന്ന പോലെ തന്നെ ഗൗരവതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുമെന്ന് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അടുത്ത ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലം കൊല്ലം ജില്ലയാകാനിടയുണ്ട് എന്ന്. അങ്ങനെ ആകാതിരിക്കട്ടെ, പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും നഗരമാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് കൂടുതലായിട്ട് വരിക. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ നില? നഗരത്തിലെ ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ആ മേയറിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒന്നുകൂടെ കോഴിക്കോടേക്ക് പോയിട്ട് വരാം. കോഴിക്കോട് ശ്രീ ബാബുരാജ്, അവിടെ ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നമുള്ളത് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതായത് ഈ നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മേഖലയൊക്കെ ആയിരിക്കാം, എങ്കിലും അങ്ങനെ ഒരു ബോധവൽക്കരണം, ഒരു മുന്നറിയിപ്പ് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ? കോഴിക്കോട് കോർപ്പറേഷൻ 75 വാർഡുകളാണ്. അതിൽ 20 വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ 300 ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. താരതമ്യേന നഗരപ്രദേശത്ത് മാത്രമല്ല, എല്ലാ പ്രദേശത്തും ഇതിൻ്റെ ഭവിഷ്യത്ത് കടന്നു വരുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന. 75 വാർഡ് കണ്ടെയ്ൻമെൻറ് സോണായി മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് കോർപ്പറേഷൻ ഒട്ടാകെ ഒരു കണ്ടെയ്ൻമെൻറ് സോണാക്കി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നാണ്. 1/3 വാർഡുകൾ അങ്ങനെ ആയ സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ 8499 പേർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. WHO പറയുന്ന 10 ലക്ഷം ജനസംഖ്യയുള്ള നഗരങ്ങൾ 6,000 പേരെങ്കിലും ആന്റിജൻ ടെസ്റ്റ് നടന്നിരിക്കണമെന്നാണ്. പക്ഷേ ഞങ്ങൾ 8499 പേരെത്തിക്കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ മുഴുവൻ ജീവനക്കാർക്കും, എനിക്ക് തോന്നുന്നു മുഴുവൻ ജീവനക്കാർക്കും അത്തരമൊരു സംവിധാനം ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കോഴിക്കോട് നഗരസഭയ്ക്കാണ് എന്ന് വിചാരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുഴുവൻ ജീവനക്കാർക്കും ഞങ്ങൾ ഈ ആന്റിജൻ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞു. അവിടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തീരപ്രദേശമാണ് കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ടത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കുറച്ചുകൂടി ഇന്നിപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിക്ക് രോഗം റിപ്പോർട്ട് പോസിറ്റീവായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുറേ കൂടി ഗൗരവമായി കാണേണ്ട തീരദേശ മേഖലയാണ്. മാർക്കറ്റുകൾ പരിപൂർണമായി അടച്ചിട്ടുണ്ട്. ശരി, അത്തരം നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്, അത് എല്ലായിടങ്ങളിലും എടുക്കുന്നുമുണ്ട്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ബാബുരാജ്, അവിടെ കൊല്ലം മേയർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംസാരിക്കാനാകുമെന്ന്. മേയർ കേൾക്കാമെങ്കിൽ, മേയർ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളൊക്കെ ഉണ്ടോ ആവശ്യത്തിന് നഗരപരിധിക്കകത്ത്? അവിടെ പ്രത്യേകമായിട്ട് ഏതൊക്കെ മേഖലകളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കൊല്ലം നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞു. ഹോക്കി സ്റ്റേഡിയത്തിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ 250 കിടക്കകളാണ് നമ്മൾ ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. അവിടെ 200 പേഷ്യൻസോളം അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇനിയും ഒരു 6 ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷൈൻസ് കോംപ്ലക്സ്,
ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഷൈൻസ് കോംപ്ലക്സ്, അതിൻ്റെ പ്രവർത്തന സിവിൽ വർക്കുകൾ നടക്കുന്നു. കൂടാതെ തന്നെ എസ് എൻ കോളേജിൻ്റെ ലോ കോളേജ്, എസ് എൻ വിമൻസ് കോളേജ്, എസ് എൻ പബ്ലിക് സ്കൂള്, ഫാത്തിമ മദ നാഷണൽ കോളേജ്, ബിഷപ്പ് ജറാം എഞ്ചിനീയറിംഗ് കോളേജ്, ഇത്രയും സ്ഥാപനങ്ങൾ കൂടി എടുത്ത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൊല്ലം കോർപ്പറേഷനിൽ ഇരവിപുരം സോണൽ മേഖലയിലെ 3 വാർഡാണ് കണ്ടെയ്ൻമെൻറ് സോണായിട്ടുള്ളത്. കൂടാതെ ശക്തികുളങ്ങര സോണൽ ഓഫീസിൻ്റെ പരിധിയിൽ 2 ഡിവിഷനും കണ്ടെയ്ൻമെൻറ് സോണാക്കിയിട്ടുണ്ട്. തീരദേശ മേഖല വളരെ ശ്രദ്ധാപൂർവം കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ നേരത്തെ തന്നെ ഹാർബർ ആണത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 9 ദിവസം, പൂന്തുറയിലെ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ 9 ദിവസം മുമ്പ് കൊല്ലത്തെ ഹാർബർ അടക്കുകയുണ്ടായി. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട്, കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഈ ദിവസം വരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് പൂന്തുറയിൽ, തിരുവനന്തപുരത്ത് പൂന്തുറയിൽ തീരദേശങ്ങളിലൂടെ ഇത് പടരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെയും അവിടെ അങ്ങനെ അടച്ചിട്ടത്, അല്ലെങ്കിൽ അവരെ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വളരെ മികച്ച കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും രോഗവ്യാപനത്തിന് കുറവ് വരുത്തുകയും ചെയ്യും. പക്ഷേ അപ്പോൾ ശ്രീമതി ഹണി ബെഞ്ചമിൻ, അവിടെ ഈ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് നമ്മുടെ സഹായങ്ങളും സംവിധാനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ ആകപ്പാടെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ വലിയ പ്രയാസത്തിലേക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ കിട്ടാതെയും മറ്റുമൊക്കെ ആളുകൾ പോവുക. പൂന്തുറയിലുണ്ടായ സംഭവം നമുക്കറിയാം, അവിടെ ആളുകൾ വല്ലാത്ത തോതിൽ പ്രയാസപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അവർക്ക്. അങ്ങനെ അതുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവിടെ ഗവൺമെൻറ് വലിയ തോതിൽ തന്നെ ഇടപെടുന്നുണ്ട്. കൂടാതെ അവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ അങ്ങ് 100% എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സഹായങ്ങൾ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അവിടെ അത്യാവശ്യം ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം ജനപ്രതിനിധികൾ ഇടപെടുന്നുണ്ട്. സന്നദ്ധ സംഘടന QSS, FCDP പോലെയുള്ള സന്നദ്ധ സംഘടനകൾ വളരെ നല്ല നിലയിൽ തന്നെ തീരദേശ മേഖലയിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ എന്നാലും തീരദേശ മേഖലയെ സംബന്ധിച്ച് ഇത്തരം സഹായങ്ങൾ മാത്രം പോരാ. തീരദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാകുമ്പോൾ ഈ കൂടുതൽ ദിവസം ഇത് നീണ്ടുപോയാൽ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യം, നിത്യ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശരി, ഞാൻ തിരിച്ചു വരാം മേയർ താങ്കളിലേക്ക്. മേയർ ശ്രീകുമാർ, ഇവിടെ ഈ ലോക്ക്ഡൌൺ തിരുവനന്തപുരത്ത് വീണ്ടും നീട്ടേണ്ടി വരുമോ എന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെയും ലോക്ക്ഡൗൺ ഒന്നുകൂടെ സമ്പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം തള്ളിക്കളയാനാവില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ ഗൗരവമുള്ള സാഹചര്യമാണ്. ലോക്ക്ഡൌൺ കുറച്ചു കാലം കൂടെ നീളും എന്ന് തന്നെ ആകും ഈ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ മനസ്സിൽ വെക്കേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ, രോഗവ്യാപനത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചുകൊണ്ടാണ് ലോക്ക്ഡൌണിൻ്റെ കാര്യത്തിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ COVID-19 പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജനജീവിതം തകരുന്ന, അവരുടെ ജീവിതം തകരുന്ന രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ കഴിയുന്നതല്ല. കോവിഡിനോടൊപ്പം തന്നെ ജീവിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളും ജനജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ കർശനമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നിന്നുള്ള അവരുടെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം തന്നെ അതേപടി അംഗീകരിച്ചുകൊണ്ട് അകലം പാലിച്ചുകൊണ്ട് വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള വളരെ ജാഗ്രതയും ജാഗ്രതയോടുള്ള പ്രവർത്തനവും അതിനെ നേരിടുവാനുള്ള കാര്യവും, ആ രോഗം ബാധിച്ചവരെ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള കാര്യവും, നല്ല പരിശോധനകളും, രോഗ ലക്ഷണങ്ങളുള്ള ആളുകൾ പരിശോധന നടത്തിക്കൊണ്ട് അവരെയെല്ലാം തന്നെ നമുക്ക് രോഗം ബാധിച്ചിട്ടുള്ള ആളുകളെ ഫസ്റ്റ് ടൈം ട്രീറ്റ്മെൻറ് സെൻ്ററുകളിൽ മാറ്റിക്കൊണ്ട് അല്ലാത്ത ആളുകളെല്ലാം തന്നെ ക്വാറന്റൈനിൽ പോയി അതിനെ പ്രതിരോധിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരൊറ്റ കാര്യം കൂടെ മേയർ ശ്രീകുമാർ, ഇവിടെ ഒരൊറ്റ കാര്യം കൂടെ ശ്രീകുമാർ, ഇവിടെ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനുള്ള ഈ സംസ്ഥാന തലസ്ഥാനമായതുകൊണ്ടുള്ള വലിയ അധിക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. നേരത്തെ സമരങ്ങൾ നടന്നു. ആ സമരങ്ങൾ ഈ രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്നൊക്കെ ആ നിലക്ക് ആ സമയത്ത് വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും
സമരങ്ങളിൽ വന്ന ആളുകൾക്കൊന്നും രോഗമുണ്ടായതായി കണ്ടില്ല. പക്ഷേ അവിടെ പരീക്ഷ, കീം പരീക്ഷ നടന്നപ്പോൾ അവിടങ്ങളിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ അസുഖം വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഈ തലസ്ഥാന നഗരത്തിൻ്റെ ഈ പ്രത്യേകത ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും രോഗവ്യാപനത്തിന് കാരണമാകുമല്ലോ. അക്കാര്യത്തിൽ കൂടുതലുള്ള ശ്രദ്ധ നമുക്കുണ്ടാകുമല്ലോ അല്ലേ? അല്ല, പല കാര്യങ്ങളും നമ്മുടെ രോഗം നഗരത്തിൽ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതിലൊരു പ്രധാന കാരണം സമരം തന്നെയാണ്. വളരെ കർശനമായി നമ്മൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും നേരിടുന്ന കാര്യത്തിലും അത് പോലീസിന് പോലും നേരിടുന്ന അവസ്ഥയെ സംബന്ധിച്ചെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് അത്തരം സമരങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ പരീക്ഷയെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ മാതൃകാപരമായി നടന്ന ഒരു കീം എക്സാമാണ്, 10,000-ക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത എക്സാമാണ്. സെൻറ്ററുകൾ ക്രമീകരിക്കുന്ന കാര്യത്തിലടക്കം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ ചില കുറവുകൾ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ്. ഇപ്പം രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഞാനിത് ആധികാരികമായി പറയാനുള്ള ആളൊന്നുമല്ലെങ്കിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളുടെ എല്ലാം തന്നെ മനസ്സാണ് ആ കാര്യത്തിൽ പ്രധാനമായും ഉയർന്നു വരേണ്ടത്. കുട്ടികൾ പരീക്ഷാ കേന്ദ്രത്തിൽ എഴുതി ചെന്ന് പരീക്ഷ എഴുതി തിരിച്ചു വരുന്ന അവസരത്തിൽ ഈ രക്ഷകർത്താക്കളുടെ കൂട്ടം, ആ കൂട്ടമാണല്ലോ മനോരമയടക്കമുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച സെൻറ്റ് മേരീസ് സ്കൂളിലെ പട്ടത്തെ സ്ഥിതിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷകർത്താക്കളാണ് ആ കാര്യത്തിൽ യാതൊരുവിധ ഗൗരവമില്ലാതെ കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. പരീക്ഷയുടെ സ്ഥിതിയെ സംബന്ധിച്ച് ചോദിച്ചറിയുവാനുള്ള വേകുലപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂട്ടം ചേരൽ, അവരുടെ ആ രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളിൽ കൂടി നല്ല കാര്യമായിട്ടുള്ള പരിഹാരങ്ങളും പരിശോധനകളും നടക്കേണ്ടതാണ്. ശരി ശരി, വളരെ നന്ദി. വളരെ നന്ദി ശ്രീകുമാർ ഞങ്ങളോട് ഒപ്പം സംസാരിച്ചതിന്. വളരെ നന്ദി ശ്രീ ബാബുരാജ് ഞങ്ങളോടൊപ്പം ഇരുന്നതിന്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനും നന്ദി. മേയർ സൗമിനി ജെയിൻ, ശ്രീമതി സീനത്ത് രണ്ടുപേരിലേക്ക് ഞാൻ ഒന്ന് ഒരിക്കൽ കൂടെ വരും. ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ രണ്ട് പേർ മാത്രം ഞങ്ങളോടൊപ്പം തുടരും. അതായത് കൊച്ചി മേയർ സൗമിനി ജെയിനും കണ്ണൂർ മേയർ ശ്രീമതി സീനത്തും. മറ്റുള്ളവർക്കെല്ലാം നന്ദി. വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രദേശ ജില്ലാ തലങ്ങളിലൊന്നും അങ്ങനെ വ്യാപകമല്ലെങ്കിലും വലുതായിട്ടില്ലെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായം സംസ്ഥാന തലത്തിൽ വലിയ തോതിലുണ്ട്. വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഈ തദ്ദേശ ജില്ലാ തലത്തിലൊക്കെ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേഖലയിലൊക്കെ, അതായത് എല്ലാവരുമായിട്ട് നല്ല കൂടിയാലോചനകളിലൂടെയും ഒക്കെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കൂടിയാലോചനകൾ കൂടുതലായിട്ട് വേണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതിൽ പല ഭാഗത്തു നിന്നുള്ള സഹകരണം, സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു പരിപൂർണതയിലേക്ക് പോവുക, ഒരു പ്രവർത്തനത്തിന് പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കാനായിട്ട് ഇടയാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൊച്ചി നഗരസഭയും എല്ലാം ചേർന്നുകൊണ്ട് കൂടുതലായിട്ടുള്ള കൂടിയാലോചനകളിലൂടെ, അതായത് വിവരങ്ങൾ അപ്പോഴപ്പോൾ പരസ്പരം കൈമാറുകയും ചർച്ചകൾ നടത്തുകയും തുടരെയുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്താൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണത എത്തിക്കാനാവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു നഗരസഭയും നാളിതുവരെ നടത്താത്ത കാര്യങ്ങളായതുകൊണ്ട് ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുറവുകൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോഴാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. ഏതൊക്കെയാണ് നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടായ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇത് ഈ ഒരു സെൻ്റർ കേന്ദ്രം സജ്ജീകരിച്ചിട്ടേ ഉള്ളൂ കൊച്ചിയിൽ. അവിടേക്ക് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ചിലപ്പോൾ പലതരത്തിലുള്ള പരാതികൾ വരുമ്പോഴാണ് ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് ഒക്കെ അതിനെ മാറ്റിയെടുക്കാതെ ഇതൊരു പുതിയ പ്രവൃത്തിയാണ്, അതിലത്തെ സംയുക്തമായിട്ട് നിന്നുകൊണ്ട് ഇത് പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും നല്ല റിസൾട്ട് തരാനായിട്ട് സാധ്യമാവുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക, ഈ ഒരു പ്രവർത്തനം പല ഘട്ടങ്ങളായിട്ട് പുതിയ പുതിയ ഏരിയയിലേക്ക് നമ്മളുടെ ശ്രദ്ധ മാറി മാറി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നഗരത്തിലെ ആളുകൾക്ക് ഒരുപാട് ബോധവൽക്കരണ പരിപാടികളും അതൊക്കെ നമ്മൾ ഈ നാളിതുവരെ കൊടുത്തു കഴിഞ്ഞു. ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്ന തൊഴിലാളികളിലേക്കാണ് ഇനി കൂടുതൽ ശ്രദ്ധ പോകേണ്ടത് എന്ന് പലപ്പോഴും ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം അവരാണ് പല ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലെയും അതുപോലെ തന്നെ ക്വാറൻറ്റൈനിലിരിക്കുന്ന ആളുകളുടെയും ഒക്കെ
വീടുകളിൽ നിന്നൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു റാപ്പിഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊച്ചി നഗരത്തിൽ പൂർണ്ണമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതിൽ പല ആൾക്കാരും ഇവിടെ നേരത്തെ കണ്ട പോലെ ലക്ഷണങ്ങൾ ഇല്ലാത്തവരെ ആയിരിക്കാം, അവരുടെ ഭാഗത്തു നിന്നൊരു വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തേണ്ടത്. പ്രസക്തമായ അത് പരിഗണിക്കേണ്ടുന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി സൗമിനി ജെയിൻ. ശ്രീമതി സീനത്ത്, അവിടെ കണ്ണൂരിൻ്റെ കാര്യമെടുത്താൽ ഈ ഇതുപോലുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിങ്ങനെ ഈ പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കകത്ത് അവർക്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? ഉണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അവരുടെ ടെസ്റ്റിംഗും കഴിഞ്ഞ ദിവസം ഒരു കേസാണ് സിറ്റിയിൽ ഉണ്ടായത്. സിറ്റിയിൽ ഒരു കേസാണ് ഇന്നലെ ഉണ്ടായത്. 28 ദിവസം അവർ വീട്ടിൽ താമസിച്ച് 28-ാം ദിവസം ടെസ്റ്റിലൂടെയാണ് അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ തന്നെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അഞ്ചരക്കണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ആ പ്രദേശത്ത് 100 മീറ്റർ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വളരെ കുറഞ്ഞ കേസുകളെ കണ്ണൂരിലുള്ളൂ. വളരെ നന്ദി ശ്രീമതി സീനത്ത്, ഞങ്ങളോടൊപ്പം കണ്ണൂർ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഈ ഒരു മണിക്കൂർ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേയർമാരും നഗരങ്ങളിലെ മേയർമാരും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകൾ വഹിക്കുന്ന ആളുകളും അതാതിടങ്ങളിലെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് അവർ നൽകിയത്. പക്ഷേ ഓരോ ആളുകളുടെയും ഓരോ വ്യക്തികളുടെയും ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം നിർദ്ദേശങ്ങൾക്ക്, സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ഉള്ള മുന്നോട്ട് പോക്കാണ് രോഗവ്യാപനം ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഉചിതമായ കാര്യം, ഏറ്റവും വേണ്ടുന്ന കാര്യമെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. വളരെ നന്ദി എല്ലാവർക്കും. ഒരിക്കൽ കൂടെ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം.